നമസ്കാരം, ഭാരത് രവിയിലേക്ക് സ്വാഗതം. ഡി സി സി അധ്യക്ഷ പട്ടികയിൽ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ കെ പി സി സി സെക്രട്ടറി പി എസ് പ്രശാന്ത് ഇടതുപക്ഷത്തേക്ക് എത്തിയേക്കുമെന്ന സൂചനകൾ, ഇടതുമുന്നണികളിലെ ചില പാർട്ടികളുമായി പി എസ് പ്രശാന്ത് അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം. സി പി ഐ നേതൃത്വം പ്രശാന്തിനെ പാർട്ടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പ്രശാന്തിനായി വാതിൽ തുറന്നിട്ട് എൻ സി പിയും രംഗത്തുണ്ട്. എൻ സി പിയിൽ എത്തിയാൽ അർഹമായ പരിഗണന പ്രശാന്തിന് നൽകുമെന്ന് എൻ സി പി നേതൃത്വത്തിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. പി എസ് പ്രശാന്ത് ഇടതുപക്ഷത്തേക്ക് എത്തുന്നതോടെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഇടതുപക്ഷത്തേക്ക് എത്തുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ പി എസ് പ്രശാന്ത് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന പക്ഷം സ്വീകരിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും തീരുമാനം. അതേസമയം ഇതുവരെ നിലപാട് പരസ്യപ്പെടുത്താൻ പി എസ് പ്രശാന്ത് തയ്യാറായിട്ടുമില്ല. ഡി സി സി അധ്യക്ഷ പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും നിയുക്ത ഡി സി സി അധ്യക്ഷൻ പാലോട് രവിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനാണ് അച്ചടക്ക നടപടിയായിരുന്നു പ്രശാന്തിനെ പുറത്താക്കിയത്. കെ സി വേണുഗോപാൽ ബി ജെ പി ഏജന്റാണെന്നടക്കം ഗുരുതര ആരോപണങ്ങളായിരുന്നു പി എസ് പ്രശാന്ത് ഉന്നയിച്ചത്. കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളുടെ മൂലകാരണം കെ സി വേണുഗോപാലാണെന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതെന്നും പ്രശാന്ത് ആരോപിച്ചിരുന്നു. ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന ആരോപണവും ഉണ്ടായിരുന്നു. അതേസമയം കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങിയ ശേഷം ഒരു പാർട്ടിയും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഏത് പാർട്ടിയിൽ ചേരണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി പ്രവേശനം സംബന്ധിച്ച് പി എസ് പ്രശാന്ത് അവസാനമായി പ്രതികരിച്ചിരിക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.